അപകടത്തിൽ പരിക്കേറ്റ തെരുവു പട്ടിക്ക് രക്ഷകരായവർ നൽകിയത് കരുതലും പരിചരണവും, പകരം ഇവൻ ഇവർക്ക് നൽകിയത് ഒരായുസിന്റെ നന്ദിയും കടപ്പാടും സ്നേഹവും. ഇതാ പയ്യന്നൂർ നഗരവഴിയിലെ ഒരു നേർക്കാഴ്ച. പയ്യന്നൂരിലെ വൈഷ്ണവം ബിൽഡിംഗ്സിന് സമീപമെത്തുന്നവരുടെ ശ്രദ്ധ ഇവനിൽ പതിയാതിരിക്കില്ല. ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് ഈ കളങ്കമില്ലാത്ത സ്നേഹത്തിന്റെ നേർക്കാഴ്ച. നമുക്കിവനെ ടോമി എന്നോ ടിപ്പു എന്നോ മറ്റേത് പേരിൽ വേണമെങ്കിലും വിളിക്കാം. ഏത് പേരിൽ വിളിച്ചാലും അളവില്ലാത്ത അവന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയുമെന്ന് ചുരുക്കം. 8-9 വയസ്സായിട്ടുള്ള ഇവൻ ഇവിടുത്തെ സ്ഥിര താമസക്കാരനാണിപ്പോൾ. 3 നേരത്തെ ഭക്ഷണം തൊട്ടടുത്ത കടകളിലെ ആളുകൾ മത്സരിച്ചാണ് എത്തിച്ചു നൽകുന്നത്. ഈ സ്നേഹ അടുപ്പങ്ങൾക്ക് 6 മാസത്തോളം പഴക്കമുള്ള ഒരു കാരണമുണ്ട്. അന്ന് ആദ്യമായി ഇവിടെയുള്ളവർ ഇവനെ കാണുന്നത് വാഹന അപകടത്തെ തുടർന്ന് തുടയെല്ലിന് പരിക്കേറ്റ നിലയിലാണ്. ഉടനെ തൊട്ടടുത്ത കടയിലെ കെ പ്രദീഷും പി സുരാജും ചേർന്ന് മൃഗാശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. നമുക്ക് തോന്നിയത് പരിക്ക് പറ്റിയിട്ട് വാഹന അപകടത്തിൽ ചെറിയൊരു പരിക്ക് പറ്റിയിട്ടെന്ന് തോന്നി. നമ്മളെ തൊട്ടടുത്ത് തന്നെ ഇവരുടെ മൃഗാശുപത്രിയുണ്ട്. അവിടെ ഡോക്ടറെ ബന്ധപ്പെട്ടിട്ട് ഒരു ചികിത്സ കൊടുത്തു. അതുമാത്രമല്ല, ഈ മൃഗസംരക്ഷണത്തിന്റെ ഒരു അരിയേറ്റം എന്ന് പറഞ്ഞൊരാൾ അയാൾ ഇടപെട്ടിട്ട് ഈ നായ എങ്ങനെ ചികിത്സയിൽ നേടി അതിന്റെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാന്ന രീതിയിൽ അയാൾ ഇടപെട്ട് നായിക്ക് ചികിത്സ കൊടുത്ത് അതിന്റെ പൂർവ്വസ്ഥിതിയിൽ എത്തിച്ചു. അതിന്റെ കൊടുത്ത് മൃഗാശുപത്രി ഡോക്ടറും കൂടെ സഹായത്താൽ അത് നായ റിക്കവർ ചെയ്തു, ഇതിന്റെ ആരോഗ്യം വീണ്ടെടുത്തു. പിന്നീട് നമ്മളെ ഇവിടെ ഭക്ഷണമൊക്കെ കൊടുത്ത് 2-3 ദിവസം ഭക്ഷണം കൊടുത്ത് ഇവിടെ സ്ഥിരമായി താമസമായി നമ്മുടെ അന്തേവാസയായി മാറിയിരിക്കുകയാണ്. പരിക്ക് ഭേദമായതിനു ശേഷം വിട്ടയച്ചുവെങ്കിലും പോകാൻ ഇവൻ കൂട്ടാക്കിയില്ല. ആദ്യമൊക്കെ ഓടിച്ചു വിടാൻ നോക്കി. പിന്നീട് ഇവനെ വിട്ടുപിരിയുന്നത് ഇവിടുത്തുകാർക്കും പ്രയാസമായി തീർന്നു. അങ്ങനെ റാബിസ് ഇഞ്ചക്ഷനൊക്കെ നൽകി ഇവർ ഇവനെ ദത്തെടുത്തു, നാടിന്റെ പൊന്നോമനയാക്കി മാറ്റി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.